നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എ ഡി ജി പി വിവാദം ഏറ്റവും അധികം പിടിച്ചു കുളിക്കുന്നത് സി പി ഐ എമ്മെയാണ് കാരണം പാർട്ടിയിലെ പോരാണ് ഡി ജി പി വിവാദം മുൻനിർത്തി സി പി ഐ നടക്കുന്നത് പാർട്ടി പിടിക്കാൻ ലക്ഷ്യമിട്ട ആസൂത്രിത നീക്കമാണ് നടക്കുന്നത് സംസ്ഥാന സെക്രട്ടറിക്കെതിരെ പടയൊരുക്കം തിരിച്ചറിഞ്ഞാണ് അതിന് കടക്കുന്ന പ്രതികരണങ്ങൾക്ക് ബിനോയ് വിശ്വം തടയിട്ടത് സമ്മേളന കാലം കൂടിയായതിനാൽ തന്നെ നേതാക്കൾ ഇരുചേരികളിലും നിന്ന് അധികാരം പിടിക്കാനുള്ള നീക്കങ്ങൾ ഇതിനോടകം തന്നെ സജീവമായിട്ടുണ്ട് ശേഷം ഇനി ആര് എന്ന ചോദ്യത്തിന് കേട്ടിരുന്ന പ്രധാന പേരുകളിൽ ഒന്നായിരുന്നു കെ പ്രകാശ് ബാബുവിന്റേത് ഇതിനിടയ്ക്കാണ് താൽക്കാലിക ചുമതലയിലേക്ക് വിനോയ് വിശ്വം എത്തിയത് കാനത്തിന്റെ വിയോഗത്തിന് ശേഷം കസേര ഉറപ്പിച്ചെന്ന വിനോയ് വിശ്വം തന്നെയായിരുന്നു പ്രത്യക്ഷത്തിൽ എല്ലാം ശാന്തമെന്ന് തോന്നുന്ന പാർട്ടിയിൽ അധികാരം പിടിക്കാനുള്ള അടിയൊഴുക്ക് അന്ന് മുതൽ തുടങ്ങിയതാണ് ഒളിഞ്ഞും തെളിഞ്ഞും നിന്ന വിയോജിപ്പുകൾ എ ഡി ജി പി വിവാദത്തോടെ മറനീക്കി പുറത്തുവന്നു പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണങ്ങൾ മയപ്പെടുത്തിയ ധാർമ്മികതയാണ് എന്നും പാർട്ടി നയങ്ങൾ പ്രതിഫലിപ്പിക്കാൻ പോന്നതല്ല എന്നുള്ള വിമർശനം പ്രകാശ് ബാബു പക്ഷത്തിലുണ്ട് എ ഡിജിപിയെ മാറ്റാൻ റിപ്പോർട്ട് വരുന്നതുവരെ കാത്തിരിക്കണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെടുന്നത് നേതാക്കളെ അറിയിച്ചിട്ടും പാർട്ടി മുഖപത്രത്തിൽ ഇതിന് വിരുദ്ധമായി മുഖ്യമന്ത്രിക്ക് എതിരായ വിമർശനങ്ങളും പരസ്യ നിലപാടുകളും തുടർച്ചയായി വന്നത് ബോധപൂർവമാണ് എന്ന വിലയിരുത്തലാണ് ബിനോയ് വിശ്വം പാർട്ടി സമ്മേളനങ്ങൾ മുന്നോടിയായി ഉൾപാർട്ടി വിമർശകർക്ക് ഏറിവരുന്ന പിന്തുണയും നേതൃത്വവും കാണുന്നുണ്ട് ഈ സമ്മേളനത്തോടെ നേതൃമാറ്റം ഉണ്ടായില്ല എങ്കിൽ ഇനി എളുപ്പമല്ല എന്ന തിരിച്ചറിവാണ് പ്രകാശ് ബാബു പക്ഷത്തിന്റെ പോക്ക് നേതൃമാറ്റത്തിനായി ആവശ്യമെങ്കിൽ മത്സരമെങ്കിൽ അങ്ങനെ എന്ന നിലയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് അതേസമയം എ ഡി ജി പി എം ആർ അതിത് നടപടിയിൽ ഇന്ന് തീരുമാനം ഉണ്ടായേക്കും എ ഡി ജി പി എതിരായ ആരോപണങ്ങളിൽ ഡിജിപിയുടെ അന്വേഷണ റിപ്പോർട്ട് ഇന്നലെ രാത്രി സർക്കാരിന് സമർപ്പിച്ചിരുന്നു ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിൽ എ ഡി ജി പിയുടെ വിശദീകരണം തള്ളിയാണ് റിപ്പോർട്ട് സ്വകാര്യ സന്ദർശനമെന്ന എ ഡി ജി പിയുടെ വിശദീകരണത്തിൽ സംശയങ്ങളുണ്ട് എന്ന റിപ്പോർട്ടിൽ പറയുന്നു എന്നാൽ ഡി ജി പിയുടെ റിപ്പോർട്ടിലുള്ളത് കണ്ടെത്തലുകൾ മാത്രമാണ് എന്നും എ ഡി ജി പിക്കെതിരെ നടപടിക്ക് ശുപാർശയില്ല എന്നുമാണ് വിവരം എ ഡി ജി പിടിയെടുക്കുന്നത് ഇനിയും വൈകരുത് എന്ന കടുത്ത നിലപാടിലാണ് സഖ്യകക്ഷികൾ സർക്കാരിന് മേൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് ഇതിൽ മുന്നിലുള്ള സി പി ഐ വിഷയം ഉൾപാർട്ടി വിമർശനത്തിനും കാരണമായിട്ടുണ്ട് മാമി തിരോധാന കേസ് ഋദാൻ മത കേസ് എന്നിവയുടെ അന്വേഷണങ്ങളിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന റിപ്പോർട്ടിൽ വിമർശനവും ശക്തമാണ് അതേസമയം കേസുകൾ അട്ടിമറിക്കാൻ എ ശ്രമിച്ചതായി കുറ്റപ്പെടുത്തൽ ഇല്ല